പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. December 12 2022 നടന്ന പ്ലസ് വൺ അറബിക്ക് രണ്ടാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിൽ 19 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. ആ വീഡിയോ ഈ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ 19-ാമത്തെ ക്വസ്റ്റ്യനിലെ ഒരു മോഡൽ കാണിക്കുക. നമ്മൾ എന്താണ് ഡിസ്കൗണ്ട് കാർഡ് തയ്യാറാക്കാനായിരുന്നു. അതിൻ്റെ ഒരു മോഡലും കൂടി ഞാനിവിടെ കാണിക്കാം. ഇതാണ് അതിൻ്റെ മോഡൽ. സായിദ് സയ്യിദ് ക ഇർഫാൻ അല തഅബിയത്തി തലബി ബിതാഖത്തുൽ ഖസം. അപ്പോൾ നമ്മൾ അവിടെ അഡ്രസ്സ് കൊടുക്കുന്നു, ആധാർ നമ്പർ, താരീഖുൽ മീലാദ്, റഖ്മുൽ ജവ്വാൽ, ബരീദൽ ഇലക്ട്രോണി, ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ബിതാഖത്തുൽ ഖസം കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്നുള്ളത് വഫിഖ് ബൈനൽ അബയാത് വ തസ്രീഹാത്ത്, ഇവിടെയുള്ള ഈ പദ്യങ്ങൾ അതിനനുയോജ്യമായ തസ്രീഹാത്ത്, തസ്രീഹാത്ത് എന്ന തസ്രീഹാത്ത് പ്രസ്താവനകൾ ഇതിന് താഴെ നൽകിയിട്ടുണ്ട്. അപ്പൊ അനുയോജ്യമായത് എടുത്ത് നൽകാനാണ് പറയുന്നത്. ഇവിടെ ഫതഹയ്യനു ഫുർസൽ ഹയാത്തി സമീന, ജീവിതത്തിലെ എന്താണ് അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, അതിനുകൊണ്ട് അതിലേക്ക് നിങ്ങൾ ആഞ്ഞു ചെല്ലുക എന്നാണ്. അജ്ലുഹ ബിൽ അസാഇമി വറുഹ, അത് പറയുന്ന ആശയമുള്ള വരി അല്ലെങ്കിൽ പ്രസ്താവന എന്നുള്ളത് ഇൻതിഹാസുൽ ഫുർസ, അമ്രുൻ മുഹിമ്മുൻ ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഉത്തരം. പിന്നുള്ളത് എന്താണ് രണ്ടാമത്തെ, ഇൻകുന്ത മുക്ത ഇബൻ ലി അസിൻ കതുമല ഹൈഹാത്ത യർജഹു ഇലൈക്ക് തന്തം, എന്താണ് കളഞ്ഞുപോയ പ്രതാപത്തെക്കുറിച്ച് ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മടങ്ങി വരില്ല, അതിലെന്താണ് എന്താണ് നിങ്ങൾക്ക് നിരാശയുമുണ്ടാകും എന്നാണ് പറയുന്നത്. അതേ ആശയം വരുന്നത് എന്താണ് അൽ കഅബത്തു വൽ തന്തും, നിരാശയും അതുപോലെ ദുഃഖിച്ചിരിക്കലും ലായസ്തർ ആജിൻ മാദിയ, മാദിയെ നമുക്ക് തിരിച്ചുകൊണ്ട് തരികയില്ല എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഈ വരിയാണ് ഇതിനനുയോജ്യമായത്. പിന്നെ വൽമാ ഹൗലക്ക ഫില്ലത്തുൻ റഖ്റത്തുൻ, ഇവിടുത്തെ റഖ്റാഖത്തുൻ ആണ് അത് മാറിപ്പോയതാണ്. വഷംസ് ഫൗക്കക്ക അസ്ജദുൻ യതദറം, അല്ലേ, വെള്ളം തെളിഞ്ഞ് എന്താണ് വെള്ളി പോലെ തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ വരി എന്നുള്ളത് ജരിയാനുൽ മിയാഹ് കൽഫില്ല, അല്ലെ, വെള്ളത്തിൻ്റെ ഒഴുക്ക് വെള്ളി കണക്കാണ്. വൈഷ്റാഖുഷംസ്, സൂര്യൻ്റെ എന്താണ് പ്രകാശം, കദ്ദഹബ് സ്വർണം പോലെയാണ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് അനുയോജ്യമായത് ഈ ഒന്നാമത്തെയാണ് അല്ലെ. അപ്പം അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ 21, അല്ലിക്കുൽ ഇബാറത്തുൽ ആതിയ ബിസ്സിയാഖ്, താഴെയുള്ള സെൻറ്റൻസിൻ്റെ സന്ദർഭം എഴുതാനാണ് പറയുന്നത്. യ ഖാല ഇല്ലം തജ്ദി അൽ ജാനിബൈൻ മഅൻ ഫി ഫതാത്തിൻ ഫബി അയ്യ ജാനിബിൻ തുളഹീൻ, രണ്ട് വശവും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാവുക? അദ്ദീനു അമ ദുനിയ, ദീനാണ് ദുനിയാവാണോ? ഈ സന്ദർഭം ചോദ്യം ആര് ചോദിച്ചാന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം. ഇതാണ് ഹാദിഹുൽ ഇബാറ മിൻ ഖിസ്സത്തി ഔഹനൽ ബുയൂത്ത്, ഔഹനൽ ബുയൂത്ത് എന്നുള്ളതാണ്. ഹാദിഹ ഖിസ്സത്തും ജബീല മിൻ കാതിബത്തി സൂര്യ ഇസ്മുഹ ജഹനാൻ ലഹാം, ഹനാൻ ലഹാം, അവിടെ പ്രമുഖ എഴുത്തുകാരിയായ ഹനാൻ ലമ്മ, ഹനാൻ ലഹാം, സിറിയൻ എഴുത്തുകാരിയായ ഹനാൻ ലഹാമിൻ്റെ കഥയിൽ നിന്നെടുത്തതാണ്. അപ്പോൾ തത്തുലുബ് ഉമ്മു സാലിം ഫതാത്ത മുനാസിബൻ ലി വലദിഹ സാലിം, നമുക്കറിയാം അല്ലേ, സാലിമിൻ്റെ സാലിമിന് വേണ്ടി ഒരു നല്ല എന്താണ് ഭാര്യയെ അയാൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഴുത്തുകാർ അതിനെക്കുറിച്ച് അവരോട് പറഞ്ഞു. അങ്ങനെ ഫറഫദത് ഉമ്മു സാലിം ജമി അതിൽക്കൽ ഫയാത്ത് ഫതയാത്ത്, എല്ലാ സ്ത്രീകളെയും അവർ നിഷേധിച്ചു. ബിക്തി ഷാഫി അയ്യൂബിൻ മുക്ത, വ്യത്യസ്ത കുറ്റങ്ങൾ കണ്ടെത്തിയിട്ട് അല്ലേ, അപ്പോഴാണ് ഈ വാക്ക് അവരോട് പറഞ്ഞത്. ഫസഅലത്തുൽ കാതിബ്, അപ്പോഴാണ് കാതിബ് ഈ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഏതാണ് ഒഴിവാക്കാൻ തയ്യാറാവുക എന്ന്. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് സെൻറ്റൻസ് ആക്കി എഴുതേണ്ടത്. ഇനി 22-ാമത്തെ, തർജ്ജുമയിലൽ ഇഞ്ചിലീസിയ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്.
ഹാദ സദീഖി ഇസ്മുഹു ജാബിർ, ഇതെൻ്റെ കൂട്ടുകാരനാണ്, അവൻ്റെ പേര് ജാബിർ എന്നാണ്. ദിസ് ഈസ് മൈ ഫ്രണ്ട് ജാബിർ അല്ലേ, അല്ലെങ്കിൽ ഹിസ് നെയിം ഈസ് ജാബിർ എന്നൊക്കെ വരാം. പിന്നെ യദുറുസു ഫിൽ മദ്രസത്തി സാനവിയത്തിൽ ആലിയത്തിൽ ഹുക്കുമിയ, ഹി സ്റ്റഡീസ് ഇൻ ഇൻ എന്താണ് ഇന്ത്യ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ. അപ്പോൾ മോഡൽ കാണിക്കാം, ഇതാണ് ഹി സ്റ്റഡിയിങ് അല്ലെങ്കിൽ ഹി സ്റ്റഡീസ് എന്ന് വേണം പറയാം. ദിസ് ഈസ് മൈ ഫ്രണ്ട് ജാബിർ, ഹി സ്റ്റഡിയിങ് ഇൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ. അബൂഹു മുഹന്ദിസ്, ഹിസ് ഫാദർ ഈസ് എഞ്ചിനീയർ, ഉമ്മുഹു റബ്ബത്തുൽ ബൈത്ത് ആൻഡ് ഹിസ് മദർ ഈസ് ഹൗസ് വൈഫ്. ജാബിർ ദാരിസു മിസാലി, ജാബിർ ഈസ് എ മോഡൽ സ്റ്റുഡൻറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെയുള്ളത് ലാഹിദ് അൽ ഫഖ്റത്ത് അല്ലാത്തിയ വമയ്യിസ് മിൻഹ അൽ അസ്മാ വൽ അഫ്ആല വൽ ഹുറൂഫ്, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ഫിഅല് ഹർഫ് ഇസ്മ് ഇതൊക്കെ തിരിച്ചെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ എന്താണ് അതിൻ്റെ കുറേ നിങ്ങൾക്ക് ഇസ്മ ഫിഅല് ഹർഫൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ എല്ലാം കൂടി പറഞ്ഞ് സമയം കളയുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ ഇതിലെ ഫാത്തിമ, ദാരിസ, ഹിയ, സഫ്, ആഷിർ, ഖറി അങ്ങനെയുള്ള എല്ലാ വാക്കുകളും ഇതിലുള്ളതാണ്. അവയെല്ലാം ഇസ്മുകളാണ്. ഫിഅലുകൾ ഏതാണ്? ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. തദ്രുസു പഠിക്കുന്നു, തസ്കുനു താമസിക്കുന്നു അല്ലേ, ഇതിലുള്ള. പിന്നെ എന്താണ് ഫീ മിൻ അൽവാവ് ഇലാല, അതൊക്കെ ഹർഫുകളുമാണ്. ഓക്കെ, അങ്ങനെയാണത് എഴുതേണ്ടത്. പിന്നെ 24-ാമത്തെ ഉക്തുബ് ഹംസ ജുമല അൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് അഞ്ച് വാചകങ്ങൾ എഴുതാനാണ്. അപ്പം അതിൻ്റെ ഒരു അദ്ദേഹം ആരാണ്? ഖലീഫ ആയിരുന്നു അല്ലേ. അബൂബക്കർ സിദ്ദീഖ് സാനി അൽ ഖലീഫ മിൻ അൽ ഖുലഫ അർ റാഷിദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. അപ്പം അതിൻ്റെ ഒരു മോഡൽ കൂടെ കാണിക്കാം. അവൽ സാനി അല്ല, അവലാണ്. അബൂബക്കർ സിദ്ദീഖ് ഹുവ അവലുൽ ഖുലഫ അർ റാഷിദീൻ അല്ലേ, ആദ്യത്തെ ഖുലഫാ റഷീദീൻ ആദ്യത്തെ ആളാണ്. വാഹദൽ അഷറത്തൽ മുബഷിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് എന്താണ് സന്തോഷ വാർത്തിക്കപ്പെട്ട ഒരാളാണ്. വാലിദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയുടെ വാലിദുമാണ്. വകാന സദീഖൻ ഹമീമൻ ലി റസൂലില്ലാ, നബിയുടെ കൂട്ടുകാരനാണ്. വസാനി ഇസ്നൈൻ ഫി ഖാരി സൗർ ഫി ഹിജ്റത്തിൻ നബി, ഹിജ്റ സമയത്ത് സൗർ ഗുഹയിൽ രണ്ടാളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതൊരു മോഡൽ നിങ്ങൾക്ക് ഇതിന് ഭംഗിയായിട്ടും എഴുതുവാൻ കഴിയും. ഇനി 25 ഉക്തു ഫഖ്റത്തൻ അനിൽ മാഇ വഇസ്തിഇമാഹി അലല്ലാഹു ഇന്നു ഖാദി താലിയ, വെള്ളവും അതിൻ്റെ ഉപയോഗവും അതിനെക്കുറിച്ച് എന്താണ് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. 6 മാർക്കിനാണ്. അപ്പം അതിനനുസരിച്ചുള്ള സെൻറ്റൻസ് അൽ മാ നിഅമത്തുല്ലാഹ് എന്താണ്, വെള്ളം അല്ലാഹുവിൻ്റെ അനുഗ്രഹം. യുനസ്സിലുല്ലാഹു മിനസ്സമ, അല്ലാഹു അത് ആകാശത്ത് നിറക്കുന്നു. ളറൂരിയം മിൻ ളറൂരിയാതിൽ ഇൻസാ, മനുഷ്യൻ്റെ അത്യാവശ്യ കാര്യങ്ങളിൽ പെട്ടതാണ്. അൽ ഇസ്റാഫ് ഇസ്തിഖ്ദാമുൽ മാ, വെള്ള ഉപയോഗത്തിലെ ദൂർത്ത്. അൽ ജഫാഫു വാസറഹു, വെള്ളം വറ്റിയാൽ അതിൻ്റെ ദുരന്തം. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിക്കാം. അൽ മാ വസാസുൽ ഹയാത്ത്, അൽ മാ ഉ നിഅമത്തുൻ മിൻ നിഅമില്ലാഹിൽ കുബ്ര, വലിയ അനുഗ്രഹമാണ്. പിന്നെ അൽ മാ ഉ മിൻ ളറൂരിയാതിൽ ഇൻസാനി വൽ ഹയവാനാത്ത്, മനുഷ്യരുടെയും ഹയവാനാത്തിൻ്റെയും അത്യാവശ്യ കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഇതൊരു മോഡലാണ്, ഇതേ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അൽ ജിഫാഫു ബി ഖില്ലത്തിൽ മാ അമ്രുൻ ഖതീർ, വെള്ളം വറ്റുന്നത് വലിയ അപകടമുണ്ടാക്കും അല്ലേ. അപ്പം ഇതൊരു മോഡലാണ്, നിങ്ങൾ ഇതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എഴുതിയതുമാണ്. ഓക്കെ, അപ്പം അതാണ് ഒരു പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതുവാൻ കഴിയുക. പിന്നെ 26 ലാഹിദുൽ ഫഖ്റത്തൽ ആതിയ വഅദ് മിൻഹ ഖംസത അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അതിന് 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഇപ്പോൾ ചോദ്യവാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. മിൻ അല്ല, മൻ ആര്, ഐന എവിടെ, ബിമ എന്തുകൊണ്ട്, മാത എന്ത്, ഇല ഐന എവിടേക്ക്, ലിമ എന്തിനു വേണ്ടി, മത്ത എപ്പോൾ, ഈ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ജവാദും ദാരിസും ഫിസഫിൽ ഹാദി അഷറ, ജവാദ് 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ ചോദ്യം ജവാദ് ആരാണെന്നല്ലേ. അപ്പോൾ മൻ ജവാദ് ഒരു ചോദ്യമായി. പിന്നെയോ ഫിസഫ് അലിയ യൗമൻ അല്ലേ, യൗമൻ ഷഅറബി അലമിൻ ഷദീദ്സ്, അവനൊരു ദിവസം എന്താണ് ഒരു വേദന വന്നു. അപ്പോൾ എന്താണ് അവനെ ബാധിച്ചത്,
നമുക്ക് മാത ഉപയോഗിക്കാം. മാത ഷഅറ ബിഹി, അല്ലേ, അവനെന്താണ് ബാധിച്ചത്? ഫി ലഹരിഹി, അവൻ്റെ മുതുകിലാണ് ബാധിച്ചത്. ഫദഹബ ലിസ്തിഷാറി തബീബ്, അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പോയത്? ലിമ ദഹബ, ലിമ ദഹബ ജവാദ് ഇല തബീബ്, അല്ലേ, എന്തിനാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയത്? അല്ല, എന്തിനാണ് പോയതെന്ന് മതി. ലിമ ദഹബ ജവാദ്, എന്തിനു വേണ്ടിയാണ് ജവാദ് പോയത്? ഇതാണ് ലിസ്തിഷാറത്തി തബീബ്. അപ്പോൾ അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഞാൻ അതിൻ്റെ മൊത്തത്തിലൊന്ന് കാണിക്കാം. ഇവിടെയുണ്ട്, അതല്ല മൻ ജവാദ്, അയിനെ വെച്ചിട്ട് അയിന ജലസ ജവാദ്, അല്ലേ, ഇവിടെ ജലസ ഫി സാലത്തിൽ ഇൻതിദാർ ഉണ്ടാ, അയിന എവിടെ അവനെ വെയിറ്റിംഗ് റൂമിലിരുന്നു എന്നാണ്. പിന്നെ ബിമ ഷഅറ ജവാദ് ഫി ലഹരിഹി, എന്താണ് അവന് പുറത്തുണ്ടായത്? മാദ അഴത്താഹു തോപ്പി, ഡോക്ടർ എന്താണ് അവന് നൽകിയത്? ഇവിടെ ഉണ്ട് അല്ലേ, അഴത്താഹു വസ്ഫതൻ തിബിയ. ഇപ്പൊ അഴത്താഹു എന്താണ് നൽകിയത് എന്നുള്ളത്, മാത അഴത്താഹു ഇല അയിന ദഹബ ജവാദ്, ജവാദ് എവിടേക്കാണ് പോയത്? അല്ലേ, ദഹബ ലിസ്തിഷാർ. പിന്നെ ലിമ ദഹബ ജവാദ് ഇല ഫന്നിയിൽ അൽ മുഖ്തബർ, എന്തിനാണ് ദഹബ ബിഹ ജവാദ് ഇല ഫന്നിയിൽ മുഖ്തബർ? എന്താണ് മറ്റേ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഉണ്ടോ, അപ്പൊ ലാബ് ടെക്നീഷ്യന്റെ അടുത്തേക്ക് എന്തിനാണ് ജവാദ് പോയത്? അല്ലേ, മത്താ ദഹബ ജവാദ് ഇല തബീബ്, എപ്പോഴാണ് പോയത്? അല്ലേ, അപ്പോ ഇവിടെ ഓരോന്നും നമ്മൾ ഒരു ഓരോ കാര്യത്തെ കുറിച്ച് മന്ന് വെച്ചാൽ ആരാണെന്ന് ചോദിക്കാൻ, അയിന എവിടെയാണെന്ന് ചോദിക്കാൻ. അപ്പൊ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ അയിന വെച്ച് ആ ചില വാക്ക് ചോദിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ആൻസറുകൾ നമ്മൾ കണ്ടെത്തുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ 27-ാമത്തെ മയ്യിസ് തസ്രീഹാത്തിൽ നാത്തിയ ഈജാബിയൻ വ സൽബിയ, താഴെയുള്ളതിൽ നെഗറ്റീവും പോസിറ്റീവും തിരിച്ചെഴുതാനാണ് പറഞ്ഞത്. തഹ്സീനു മിയാഹുൽ മത്തർ, എന്താണ് മഴവെള്ളം സൂക്ഷിക്കുക എന്നുള്ളത് ഈജാബിയായ കാര്യമാണ് അല്ലേ. അപ്പൊ അതിങ്ങനെ ഈജാബിയാത്ത് കോളോട്ടിട്ട് എഴുതണം. പിന്നെ ഇസ്തിഅമാലിൽ മുന്തിജാത്തിൽ പ്ലാസ്റ്റിക്കീയ ബിലഇഅ്തിനാഇൻ, എന്താണ് ഒരു കരുതലുമില്ലാതെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായും സെൽബിയാണ്. അപ്പൊ സെൽബിയുടെ കിടി എഴുതുക. അ തഷ്ജീറു ബഖർസു നബാതാത്, മരം വെച്ച് പിടിപ്പിക്കൽ, ചെടികൾ വെച്ച് പിടിപ്പിക്കൽ ഈജാബിയാണ്. റമ്യുൽ ഫുലാത്ത് വൽ നുഫായാത് ഫിൽ അൻഹാർ വൽ ബിർഖ്, അല്ലേ, വേസ്റ്റ് വലിച്ചെറിയ പുഴകളിലും എന്താണ് കുളങ്ങളിലും വേസ്റ്റ് വലിച്ചെറിയുന്നത് നെഗറ്റീവ് സെൽബി. പിന്നെ തഷ്ഹീനുൽ ആബാർ ബി മിയാഹിൽ മദർ, വെള്ളം ശേഖരിക്കുക, അല്ലേ, എന്താണ് വെള്ളത്തിൽ വെള്ളം കിണർ റീചാർജ് ചെയ്യാന്ന് പറയില്ല, അതാണ്. ഓക്കെ, അതും ഈജാബിയാത്തിൽ പെട്ടതാണ്. പിന്നെ ഹിമായത്തുൽ ബി അലിൽ ഹിഫാദി അലിൽ ഹ, ജീവിതം സംരക്ഷിക്കാൻ വെള്ള പ്രകൃതിയെ സംരക്ഷിക്കുക, അതും ഈജാബിയാത്തിൽ പെട്ടതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ മോഡൽ കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി 28-ാമത്തെ വസല മുഹമ്മദ് അമീൻ ഇല മഹത്തത്തിൽ ഖിതാർ, അമീൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വഹു യദ്ഹബു ഇല ഡൽഹി, അവൻ ഡൽഹിയിലേക്ക് പോകുന്നു. വകാന ദാരിസൻ ഫി ജാമിയത്ത് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് അവൻ പഠിക്കുന്നത്. ഫലഖിയ സദീഖഹു അഹമ്മദ് യാസീൻ, അപ്പോൾ അവൻ കൂട്ടുകാരൻ യാസീനെ കണ്ടു. വഹു യർജിഉ മിൻ ഹൈദരാബാദ്, അവൻ ഹൈദരാബാദിൽ നിന്ന് മടങ്ങി വരികയാണ്. ഫജറാ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരുടെ ഒരു ഹിവാർ നടന്നു. വസ്അൽ ഹിവാർ മിൻ ഖയാൽ, നിങ്ങളുടെ ഭാവനയെന്നത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അമീനും അഹമ്മദ് മുഹമ്മദ് അമീനും അഹമ്മദ് യാസീനും, അപ്പോൾ രണ്ടുപേരും ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയിരിക്കും ചിലപ്പോൾ പഠിക്കേണ്ടത്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതുക. ഇവിടെ ഒരു മോഡൽ കാണിക്കാം, ഇതുപോലെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എഴുതാം അല്ലേ. ഇവിടെ നോക്കൂ, സലാം പറഞ്ഞു കഴിഞ്ഞു. മിൻ അയിന അൻതലാൻ, എവിടുന്നാ വരുന്നത്? അപ്പം യാസീൻ അർജിഉ മിൻ ഹൈദരാബാദ്. ഇല അയിന അൻത, നീ എവിടേക്കാണ്? ഇവിടെ അമീൻ ഇല ഡൽഹി. ലിമ, എന്തിനാ പോണത്? അപ്പൊ അമീൻ പറയുന്നു, ഹസൽത്തു അല ദുഹുൽ ഫി ജാമിയത്ത് ജവഹർലാൽ നെഹ്റു, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പൊ അല്ലി അയ്യ ദൗറ, ഏതാ കോഴ്സ്? അലിൽ മാജിസ്റ്റർ എം എക്ക്. മാഷാ അല്ലാ മബ്രൂഖ്. മാഷ ഇലല്ലിക്ക ഫി അമാനില്ല, അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞിട്ട് അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി 29-ാമത്തെ ഉക്തു മഖാലത്തൻ വജീസ ഹൗല നിക്കാഹ് അലൽ ഹദീസ് ഷെരീഫ് വ നിഖാത്തി താലി,
താഴെയുള്ള നിക്കാഹിനെ കുറിച്ചൊരു ചെറിയ മക്കാല എന്നാണ് പാരഗ്രാഫ് തയ്യാറാക്കാനാണ് താഴെയുള്ള ഹദീസും അതുപോലെയുള്ള സൂചകങ്ങളും ഉപയോഗിക്കാം. തുൻകഹുൽ മറാവത്തിലെ അർബൈൻ നമ്മൾ പഠിച്ച ഹദീസാണ്. ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൽഫർ ബിദാത്തുദ്ദീൻ തരിബത്തിയതാക്ക്, അല്ലേ? സാധാരണ നിലയ്ക്ക് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാട്ടിൽ വിവാഹങ്ങൾ നടക്കുന്നത് എന്നാണ്. ധനം, ഭംഗി, കുടുംബ പാരമ്പര്യം, ദീന്. ഫൽഫർ ബിദാത്തുദ്ദീൻ, നീ ദീനുള്ളവളെ എന്നാണ് കണ്ടെത്തണം. തരിബത്തിയതാക്ക്, അപ്പം നിൻ്റെ കൈ ഏറ്റവും നല്ലത് നിനക്ക് കിട്ടട്ടെ എന്നാണ്. ഓക്കെ, ഇവിടെ അസ്സവാജ് അമ്രു മുഹിമുൻ ഫി ഹയാത്തുൽ ഇൻസാൻ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം. അൽ ഹയാത്തുൽ സൗജിയ സഈദ, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, അതിനുവേണ്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതണം. ഇഖ്തിയാർ സൗജ്, എങ്ങനെ സൗജിനെ തിരഞ്ഞെടുക്കണം. അവ മൂറുൽ മുറജ്ജഹ ഫിൻ നിക്കാഹ് എന്നാണ്, നിക്കാഹിൽ ആവശ്യമായ കാര്യങ്ങൾ. അഹമ്മിയത്തുദ്ദീൻ, ദീനിൻ്റെ പ്രാധാന്യം. അനാസുൽ ഹയാത്തിൻ നാജിഹ എന്നാണ്, എന്താണ് വിജയകരമായ ജീവിതത്തിൻ്റെ ആവശ്യമായ ഘടകങ്ങൾ, അതൊക്കെയാണ് സൂചിപ്പിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. ഇവിടെ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടോ? അസ്സവാജ് അമ്റു മുഹിമ്മുൻ ഫി ഹയാത്തിൽ ഇൻസാൻ ലി അന്നൽ ഉസ്റത്തുൽ ജദീദ തബ്ദ ഉബി സവാജ് വന്നാസു കുല്ലുഹും യർജൂ നബി ഹയാത്തൻ സക്കീനതൻ സഈദ. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ആൾ ഇത് ഉണ്ടാക്കിയ ആളുടെ അനുസരിച്ചിട്ടുള്ള ഒരു ഭാവനയ്ക്കനുസരിച്ചിട്ടുള്ള എന്താണ് മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലും ഭംഗിയായിട്ടും നന്നായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, വായിച്ചു നോക്കുക. പിന്നെ മുപ്പതാമത്തെ ഉക്തു മുദക്കിറത്തൻ ഇസ്തിഹ്സാനിയ ഹൗൽ മൻലു ഹനി അല്ലക്കും, ഹനി അല്ലക്കും എന്ന പദ്ധതി ആസ്പദമാക്കി ഒരു മുദക്കിറ ഇസ്തിഹ്സാനിയ എന്താണ് ആസ്വാദക കുറിപ്പ് തയ്യാറാക്കണം. തഹ്നിയത്തുൻ ബി മുനാസബത്തിൽ ആമിൽ ജദീദ്സ്, അല്ലേ, പുതുവർഷത്തെ സന്ദർഭിച്ച് അവരെ ആശംസിക്കുക. തഷ്ജി വല തഖദ്ദും, തഖദ്ദും എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് പുരോഗതി കൈവരിക്കാനുള്ള അതിനുള്ള സ്റ്റിമുലേഷൻ എന്നാണ് പ്രോത്സാഹനം. പിന്നെ അല്ല ഹദർ വല അഖ്ലത്തു മിനൽ ഹയാത്ത്, ജീവിതത്തെക്കുറിച്ച് ജീവിതത്തോട് ഗൗരവമായ സമീപനം ഉണ്ടാവാൻ ഉണർച്ച. അല്ല എൽമു അസാസ് കുല്ലി നജാഹിൻ വസാല, ഈ അറിവാണ് എല്ലാ വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അടിസ്ഥാനം. ഇൻതിഹാസുൽ ഫുർസ എന്നാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. മുആമലത്തുൻ നാസ് ബി ഹുസ്നിൽ ഖുലുഖ്, ജനങ്ങളോട് നന്നായി പെരുമാറുക. അൽ മുഹാഫദത്തു അലൽ കലാം, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് അതിൽ വരേണ്ടത്. അപ്പോൾ ഈ സൂചനകൾ വെച്ചാണ് അതിൻ്റെ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു മോഡൽ കാണിക്കാം. ഹാദിഹി മൻലൂമ ജമീല ബസീത, ആദ്യം പദ്യത്തെക്കുറിച്ച് എഴുതണം, അത് ആരുടെയെന്ന് എഴുതണം. പിന്നെ കവി അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് പോയിൻ്റ് പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇതൊരു മോഡലാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വർഷത്തെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുഴുവൻ ആൻസർ കി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാല്ലാഹ് ഈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.